ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയില് കീം ഫിസിക്സിന്റെ PYQ സെറ്റ് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് സെറ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അഗെയിൻ ഈ ഒരു സെറ്റിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലോസ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. A is equal to 0.4i plus 0.3j plus bk is a unit vector. Then the value of b. നമുക്ക് എ എന്ന് പറഞ്ഞൊരു വെക്ടർ തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞത് ഒരു യൂണിറ്റ് വെക്ടർ ആണെന്ന് തന്നിട്ടുണ്ട്. ഐ ജെ കെ കോമ്പണന്റുകൾ വരുന്നുണ്ട് നമുക്ക് അതിൽ. ഐയുടെ വാല്യൂ നമുക്ക് അറിയാം, ജെ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബി കെ ആണ് തന്നിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബി? ബി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഓപ്ഷൻ ഇ ആണ് റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് റൂട്ട് 3/2 ആണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. ഓക്കെ, സോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എ എന്ന് പറയുന്നത് സോറി യൂണിറ്റ് വെക്ടർ ആണ് തന്നിട്ടുണ്ട്. സോ അവയുടെ യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ എന്താണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്? മസ്റ്റ് ബി യൂണിറ്റ് ആയിരിക്കും അല്ലെ, യൂണിറ്റി ആയിരിക്കും. സോ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി വൈ സ്ക്വയർ പ്ലസ് സി ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന എ എന്താണ്? 0.4i പ്ലസ് 0.3j പ്ലസ് ബി കെ ആണ്. അപ്പോ എക്ക് വരെ എനിക്ക് എന്ത് കൊടുക്കാം? 0.4 കൊടുക്കാം. ബിക്ക് വരെ എനിക്ക് എന്ത് കൊടുക്കാം? 0.3. ആൻഡ് സിക്ക് വരെ ഞാൻ എനിക്ക് ബി എന്നുള്ള ഒരു ടേം റെപ്രസെന്റ് ചെയ്യാണ്. സോ സ്ക്വയർ റൂട്ട് ഓഫ് 0.4 സ്ക്വയർ പ്ലസ് 0.3 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പൊ 0.4 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.4 സ്ക്വയർ നമുക്ക് സ്ക്വയർ ചെയ്യാണ് നമുക്ക്, കാരണം ഇവിടെ 1 ആണ്, അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. സോ നമുക്ക് രണ്ട് സൈഡും സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് വരും? 0.4 സ്ക്വയർ പ്ലസ് 0.3 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണ്. 0.4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.16 ആണ്, 1.6 ആണ്. 0.3 എന്ന് പറയുമ്പോൾ 0.009 ആൻഡ് ബി സ്ക്വയർ വരുന്നുണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 0.25 വരുന്നുണ്ട് പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഞാൻ ബി സ്ക്വയർ മാത്രം നിർത്തി, 1 = 0.5 ആണ്. സോറി, ഓക്കെ, 1 - 0.25 ഇപ്പൊ 0.75 വന്നിട്ടുണ്ട്. ബി ഇസ് ഈക്വൽ ടു എത്രയാണ്? 0.86. അതായത് സ്ക്വയർ റൂട്ട് എടുത്തു, സ്ക്വയർ റൂട്ട് ഓഫ് 0.75 എന്ന് പറയുന്നത് 0.86 ആണ്. അപ്പൊ റൂട്ട് 3/2 വാല്യൂ ആണ് 0.86 എന്നുള്ളത് നമുക്ക് അറിയണം. ഓക്കെ, സോ ബിയുടെ വാല്യൂ എനിക്ക് എത്ര വരുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് 3/2 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, at what height above the earth's surface would the value of acceleration due to gravity be half of what it is on the surface? Okay, take the radius of the earth to be r. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ സർഫേസിൽ എന്താണോ അതിന്റെ നേർ പകുതി എത്ര ഹൈറ്റ്, എർത്തിന്റെ സർഫേസിൽ നിന്നും എത്ര ഹൈറ്റിലാകുമ്പോഴാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഹാഫ് ആയിട്ട് നമുക്ക് കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആ റേഡിയസ് ഓഫ് ദ എർത്ത് നമുക്ക് ആർ ആയിട്ട് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 0.414 ആറിലുള്ള ആ ഹൈറ്റിലുള്ളപ്പോഴാണ് നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഹാഫ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നോക്കൂ, മാസ് ഓഫ് ദ എർത്ത് ഞാൻ എം ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ്, റേഡിയസ് ആറും ആണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫേസ് ഓഫ് ദ എർത്ത് ജി യു ആണ്. സോ നമുക്ക് അറിയാം ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് എത്രത്തോളമാണ് ചോദിച്ചിരിക്കുന്നത്, ആ ഹൈറ്റ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഹാഫ് ആയിട്ട് നമുക്ക് കിട്ടണം. സോ ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ പ്ലസ് എച്ച്, ഹൈറ്റും കൂടി ഉണ്ട്, ഒരു പർട്ടിക്കുലർ ഹൈറ്റും കൂടി അതിൽ ആഡ് ആയിട്ടുണ്ട്. ഈ ഹൈറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ ടൈമിൽ എനിക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? ജി ബൈ ടു ആണ് അല്ലെ. സോ അപ്പൊ ജി ബൈ ടു ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ഞാൻ ആ ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ജി ബൈ ടു ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ബൈ ജി എം വരും. അതിൽ എനിക്ക് ഈ ജി എമ്മും ജി എമ്മും ക്യാൻസൽ ആകും, ജി ജി ക്യാൻസൽ ആകും അല്ലെ. സോ എനിക്ക് എന്ത് വരും നോക്കൂ. ഓക്കെ, 2 is equal to r plus h by r whole square വരുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് 2 വരുന്നുണ്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു r plus h by r ആണ്. r plus h is equal to റൂട്ട് 2 r ആണ്. h ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. സോ സ്ക്വയർ റൂട്ട് ഓഫ് 2 r minus r ആണ്. അപ്പോൾ r കോമൺ ആയിട്ട് എടുത്താൽ 2 r minus of minus വരും, അതായത് minus 1 തന്നെയാണ് വരുന്നത്. minus of minus അല്ല, minus 1 വരുന്നുണ്ട്. സോ r into 2 റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 1.14 ആണ്, minus 1 which is equal to, ഓക്കെ, ഇവിടെ ഈ ഒരു ആറ് വരില്ല കേട്ടോ, റൂട്ട് 2 മൈനസ് 1 ആണ്, അതായത് 1.414 മൈനസ് 1 ഇൻറ്റു ആർ ആണ്. അപ്പൊ എച്ച് എന്ന് പറയുന്നത് എനിക്ക് എത്രയാണ്? 0.414 ആർ. ഈ ഒരു ഹൈറ്റിലാണ് എനിക്ക് ആക്സലറേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഹാഫ് വാല്യൂയിലേക്ക് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, എ പാർട്ടിക്കിൾ ഓഫ് 100 ഗ്രാം മാസ് ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കൽ അപ് വിത്ത് കൈനറ്റിക് എനർജി ഓഫ് 20 ജൂൾ. ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ പാർട്ടിക്കിൾ ഈസ്, ഓക്കെ, നമുക്കൊരു 100 ഗ്രാം മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ നമ്മൾ വെർട്ടിക്കലി അപ്പായിട്ട് പ്രൊജക്ട് ചെയ്യാണ്, അതിന്റെ കൈനറ്റിക് എനർജി 20 ജൂൾ ആണ്.
മാക്സിമം ഹൈറ്റ് ആ ഒരു പാർട്ടിക്കിൾ എത്രത്തോളം ഹൈറ്റിൽ റീച്ച് ആകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 20 മീറ്റർ ഹൈറ്റിലേക്ക് നമുക്ക് പ്രൊജക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നോക്കൂ, മാസ് നമുക്ക് തന്നിട്ടുണ്ട് 100 ഗ്രാം ആണ്, അതിനെ ഞാൻ കിലോഗ്രാമിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും തന്നിട്ടുണ്ട്. അപ്പൊ മാക്സിമം ഹൈറ്റ് റീച്ച് ചെയ്തിരിക്കുന്നതിന് ഞാൻ എച്ച് എന്നുള്ള ഒരു ടേമിൽ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അവിടുത്തെ ഉണ്ടാകുന്ന എയർ ഫ്രിക്ഷൻ ഞാൻ നെഗ്ലിജിബിൾ ആക്കി എടുത്തിരിക്കുകയാണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാക്സിമം ഹൈറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു ദ കൈനറ്റിക് എനർജിയാണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജിക്കൽ ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലെ, എം ജി എച്ച് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് എം യു സ്ക്വയർ ആണ്. നമുക്ക് ഈ പറയുന്ന കൈനറ്റിക് എനർജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സോ എം ജി എച്ച് ഇസ് ഈക്വൽ ടു 20 ജൂൾ ആണ്. എച്ച് ഇസ് ഈക്വൾ ടു എന്ത് വരും? 20 ബൈ എം ജി അല്ലെ. എമ്മിന്റെ വാല്യൂ 0.1 ആണ്, ഇൻറ്റു ജി എന്ന് പറയുന്നത് 10 ആണ്. സോ എനിക്ക് ഇവിടെ 1 വരും. സോ 20 ബൈ 1 ഇസ് ഈക്വൽ ടു 20. സോ ഹൈറ്റ് എനിക്ക് 20 മീറ്റർ കിട്ടുന്നുണ്ട്. എ ബോൾ ഇസ് പ്രൊജക്റ്റഡ് ഇൻ സ്റ്റിൽ എയർ വിത്ത് റെസ്പെക്ട് ടു ഓൾ ടു ദ ബോൾ ദ സ്ട്രീമിംഗ് സ്ട്രീം ലൈൻസ് അപ്പിയർ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇതാണ് നമുക്ക് അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് വന്നിരിക്കുന്ന ഫിഗർ. If speed of the air is passing through the region 1 and 2 with our V1 and V2, നമുക്ക് ഇതിലൂടെ പാസ് ചെയ്തിരിക്കുന്ന സ്പീഡ് വെലോസിറ്റി എന്ന് പറയുന്നത് V1 V2 ആണ്. അവയുടെ പ്രഷർ തന്നിരിക്കുന്നത് P1 P2 ആണെങ്കിൽ നമുക്ക് ഇവിടെ താഴെ തന്നിരിക്കുന്ന ഏത് കണ്ടീഷൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. സോ ദ വെലോസിറ്റി V1 ലെസ് ദാൻ V2 ആൻഡ് പ്രഷർ P1 ഗ്രേറ്റർ ദാൻ P2 ആയിരിക്കും. ഓക്കെ, ഈ പറയുന്ന വെലോസിറ്റി V1 എന്ന് പറയുന്നത് ലെസ് ദാൻ V2 ആൻഡ് P1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ P2 ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ ഇ ആണ് റൈറ്റ് ആൻസർ. അപ്പൊ നോക്കൂ, ദ സ്ട്രീം ലൈൻസ് ക്രൗഡ് നിയർ ദ സൈഡ് ഓഫ് ദ ബോൾ. ആ ഒരു ബോളിന്റെ സൈഡിലായിരിക്കും നമുക്ക് കൂടുതലായിട്ട് കാണുന്നത്. സോ അപ്പൊ എയർ പാസ് ചെയ്യുമ്പോൾ ആ ഒരു റെഡ്യൂസ്ഡ് വിത്തിലൂടെ പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്ലോ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു എയർ സ്പീഡ് അപ്പ് ദ അപ്രോച്ച് ഓഫ് ദ ബോളും അത് സ്ലോ ആക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു അടുത്തേക്ക് പോകും തോറും നമുക്ക് എന്താകും, ഡിപ്പാർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സ്ലോ ആവുകയും ചെയ്യുന്നുണ്ട്. സോ അപ്പൊ അവിടെ ഉണ്ടാകുന്ന പ്രഷർ, ടൂലുണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് സ്പീഡ് കൂടുതലുള്ളത് കൊണ്ട് അല്ലെ, ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ സ്പീഡ് കൂടുതലുള്ളത് കൊണ്ട് പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, വെലോസിറ്റി V1 ലെസ് ദാൻ V2 ആയിരിക്കും. അതുപോലെ തന്നെ പ്രഷർ P1 ഗ്രേറ്റർ ദാൻ P2 ആയിരിക്കും നമുക്ക് വരുന്നത്. ഇഫ് ദ റേഡിയോ ഓഫ് 2 soap bubbles ആർ റെസ്പെക്റ്റീവ്ലി 2 cm ആൻഡ് 3 cm, ദെൻ ദ റേഷ്യോ ഓഫ് ദ എക്സസ് പ്രഷേഴ്സ് ഇൻസൈഡ് ദ സോപ്പ് ബബിൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സോപ്പ് ബബിൾസിന്റെ റേഡിയസ് വന്നിട്ടുണ്ട്, 2 ഉം 3 ഉം ആണ്. അപ്പൊ എക്സസ് പ്രഷർ ഇൻസൈഡ് ദ സോപ്പ് ബബിളിന്റെ റേഷ്യോ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 3:2 ആണ് നമുക്ക് വരുന്ന ആ ഒരു ഇൻസൈഡ് വരുന്ന പ്രഷറിന്റെ റേഷ്യോ. അപ്പൊ നോക്കൂ, വർക്ക് ഡൺ ബൈ ദ എക്സസ് പ്രഷർ എന്താണ്? പ്രഷർ ഇൻറ്റു സർഫേസ് ഇൻറ്റു ഏരിയ ആണ്. അതായത് P × 4πr² × dr ആണ് വരുന്നത്. സർഫസ് ടെൻഷൻ ഞാൻ ടി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്, അതല്ലെങ്കിൽ എനർജി പെർ യൂണിറ്റ് ഏരിയ ആണ്. അപ്പൊ എനർജി ഇസ് ഈക്വൽ ടു T × ഏരിയ, അതായത് സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ ആണ്. ദറ്റ് ഈസ് 2T × ചേഞ്ചിങ് ഏരിയ, അതല്ലെങ്കിൽ 2T × 4π × r+dr വരും. -4πr² ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ത് വരും? 2T × 4π 2r × r വരും. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 ഇതുമാണ്, 2 ഇതുമാണ്. അപ്പൊ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാണ്, രണ്ട് ഇക്വേഷൻ W ആണ്. അപ്പൊ നമുക്ക് അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരുന്നുണ്ട്? P × 4πr² × dr is equal to 2T × 4π × 2r dr വരുന്നുണ്ട്. സോ എക്സസ് പ്രഷറിനുള്ള ഇക്വേഷൻ എന്ത് എനിക്ക് വരും? 4π ക്യാൻസൽ ആകും, ആറും ഇതൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വരുന്ന ഫൈനൽ എത്രയാണ് വരുന്നത്? 4T/r ആണ് നമുക്ക് വരുന്ന എക്സസ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ എന്താണ്? R1:R2=2:3 ആണ്. അപ്പൊ എക്സസ് പ്രഷർ എന്ന് പറയുന്നത് 4T/r ആണ് അല്ലെ. സോ അപ്പൊ P1/P2 എന്ന് പറയുന്നത് വരും 4T/r1/4T/r2 വരും. TT ക്യാൻസൽ ആകും, 4 ഉം 4 ഉം ക്യാൻസൽ ആകുമ്പോൾ R1/R2 ആണ് വരുന്നത്. അപ്പൊ ഇത് റെസിപ്രോക്കൽ ആയിട്ട് വരുമ്പോൾ R2/R1, അതായത് 1/R1/1/R2 ആണ്. അപ്പൊ അതെനിക്ക് R2/R1 വരും. അപ്പൊ P1/റേഷ്യോ എന്ന് പറയുന്നത് R1/R2 എന്ന് പറയുന്നത് 2:3 ആണ്. അപ്പൊ 3:2 വരും. അപ്പൊ അവര് നമ്മളെ പ്രഷറിന്റെ റേഷ്യോ എനിക്ക് എത്ര വരുന്നത്? 3:2 ആണ് വരുന്നത്. ഓക്കെ, ദ എലാസ്റ്റിക് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഇൻ എ സ്ട്രെച്ച്ഡ് വയർ ഈസ്. ഓക്കെ, ഒരു എലാസ്റ്റിക് എനർജി ഒരു യൂണിറ്റ് വോളിയത്തിൽ, ഒരു സ്ട്രക്ചർഡ് വയറിന്റെ യൂണിറ്റ് വോളിയത്തിൽ ഉണ്ടാകുന്ന എലാസ്റ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ ആണ്. എസ് എന്ന് പറയുന്നത് സ്ട്രെസ് ആക്ടിങ് ഓൺ ദ വയർ ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 1/2 S² / Y. എസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആക്ടിങ് ഓൺ ദ വയറും വൈ എന്ന് പറയുന്നത് യങ്സ് മോഡുലസും ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. എലാസ്റ്റിക് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഇൻ എ സ്ട്രെച്ച്ഡ് വയർ എന്താണ്? U=½ × സ്ട്രെസ് × സ്ട്രെയിൻ ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് സ്ട്രെസ് × സ്ട്രെയിൻ, അതായത് സ്ട്രെസ് × സ്ട്രെയിൻ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. സോ 1/2 സ്ട്രെസ് × സ്ട്രെസ് × സ്ട്രെയിൻ എന്ന് കൊടുക്കാം എനിക്ക് അല്ലെ. സോ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു, അതായത് 1/y 1 ബൈ
1 by 2 stress square by y എന്ന് കൊടുക്കാം എനിക്ക്. ഓക്കെ, സോ u is equal to 1 by 2 s square by y ആണ് എനിക്ക് വരുന്നത്. The zeroth law of thermodynamics lead to the concept of, zeroth law of thermodynamics എന്തിന്റെ കോൺസെപ്റ്റ് ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്? ഇറ്റ് ഈസ് ടെമ്പറേച്ചർ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ടെമ്പറേച്ചറുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. നോക്കൂ, ബൈ ദ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെൻ ദ ബോഡീസ് ബി ആൻഡ് സി ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ബോഡി എ, ദെൻ ദേ ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ. ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണ് ഒരു ബോഡി എയുമായിട്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും ഈ പറയുന്ന മൂന്ന് ബോഡികളും. ഓക്കെ, അപ്പൊ സീറോത്ത് ലോ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ മെഷർമെന്റിന്റെ ഒരു ഡയറക്ട് ഇംപ്ലിക്കേഷൻ ആണ് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ ഡിറ്റർമിൻ ചെയ്യുന്ന എന്താണ്? ആ ഒരു ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ആണ്. രണ്ട് ബോഡികൾ കോൺടാക്ടിലാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ടെമ്പറേച്ചർ ഹീറ്റ് ഫ്ലോയിനെയാണ് നമ്മൾ, അതിന്റെ ഒരു ഡയറക്ഷനെയാണ് ടെമ്പറേച്ചർ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ബോഡികൾ തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവർക്ക് സെയിം ടെമ്പറേച്ചർ ആയിരിക്കുമ്പോഴായിരിക്കും അവർ തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാകുന്നത്. അപ്പൊ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്? ആ ഒരു ടെമ്പറേച്ചർ കോൺസെപ്റ്റ് ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇഫ് എം എ ആൻഡ് എം ഐ ആർ ദ സ്ലോപ്സ് ഓഫ് അഡിയാബാറ്റിക് ആൻഡ് ഐസോതെർമൽ കർവ്സ് ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്, ദെൻ സി പി ബൈ സി വി ഇസ് ഈക്വൽ ടു ഗാമ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. എം എ ഇസ് ഈക്വൽ ടു ഗാമ എം ഐ ആണ് വരുന്നത്. ഗാമ എന്താണ് നമുക്ക് തന്നിട്ടുണ്ട്? സി പി ബൈ സി വി ആണ്. ഓക്കെ, എം എയും എം ഐയും അഡിയാബാറ്റിക് പ്രോസസ്സിന്റെ കർവ് ആണ് എം എ, അതുപോലെ തന്നെ ഐസോതെർമലിന്റെ കർവ് ആണ് എം ഐ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരും? എം ഐ ഇസ് ഈക്വൽ ടു ഗാമ ഓഫ് എം ഐ. നോക്കൂ, ഐസോതെർമിക് പ്രോസസ് പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഡി പി ബൈ ഡി വി ഇസ് ഈക്വൽ ടു മൈനസ് പി ബൈ വി ആണ്. അവിടെ സ്ലോപ്പ് ഓഫ് ദ ഐസോതെർമൽ കർവ് ആണ് വരുന്നത്. ഒരു അഡിയാബാറ്റിക് പ്രോസസ്സിൽ പി വി ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഡി പി ബൈ ഡി വി ഇസ് ഈക്വൽ ടു മൈനസ് ഗാമ പി ബൈ വി ആണ്. അതെന്ന് പറയുന്നത് അഡിയാബാറ്റിക് കർവ് ആണ്. അപ്പോ ഡി പി ബൈ ഡി വി ഇസ് ഈക്വൽ ടു അഡിയാബാറ്റിക് ആണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു ഡി പി ബൈ ഡി വി. അപ്പൊ നമുക്ക് ഗാമ ടേം ആണ് എക്സ്ട്രാ വരുന്നത് അല്ലെ. അപ്പൊ ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? എം ഐ അല്ലെങ്കിൽ എം ഐ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എം ഐ ഇസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു എം എ എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എഴുതുന്നത്. ദ വർക്ക് ഡൺ ബൈ എ ഗ്യാസ് ഓൺ ദ സിസ്റ്റം ഈസ് സീറോ ഇൻ. ഒരു സിസ്റ്റത്തിന്റെ വർക്ക് ഡൺ, ഒരു ഗ്യാസ് ചെയ്ത വർക്ക് ഡൺ സീറോ ആണെങ്കിൽ ആ സിസ്റ്റം എന്തായിരിക്കും? ഐസോകോറിക് പ്രോസസ് ആയിരിക്കും. ദാറ്റ് ഇസ് എ ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക് പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ തെർമോഡൈനാമിക് പ്രോസസ് ആണ്. ടേക്ക് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുന്ന പ്രോസസ് ആണ്. ഓക്കെ, ഈ പ്രോസസ്സിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ആ ഒരു വോളിയം ഓഫ് ദ ഗ്യാസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു കോൺസ്റ്റന്റ് വോളിയം അല്ലെങ്കിൽ ഒരു ഐസോകോറിക് പ്രോസസ്സിൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് പി ഡി വി ആണ് വരുന്നത്. ഐസോകോറിക് പ്രോസസ്സിൽ ഡി വി ഇസ് ഈക്വൽ ടു സീറോ ആണ് അല്ലെ. സോ അപ്പൊ ഡബ്ല്യു ഇസ് ഈക്വൽ ടു സീറോ ആയിരിക്കും. ഒരു ഐസോകോറിക് പ്രോസസ്സിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്ക് സീറോ ആയിരിക്കും. Masses of three copper wires are in the ratio 1:3:5 and their lengths are in the ratio 5:3:1. Then the ratio of their electric resistance. Okay, അവര് ഒരു കോപ്പർ വയറിന്റെ മാസസ് തന്നിട്ടുണ്ട്, റേഷ്യോ ലെങ്ത്തിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. സോ ദയർ ഇലക്ട്രിക് റെസിസ്റ്റൻസിന്റെ റേഷ്യോ എത്ര താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് 1:25:15:1 ആണ് നമുക്ക് അവർ തമ്മിലുള്ള റേഷ്യോ പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നുണ്ട്? റെസിസ്റ്റൻസിനെ മാസ് ആൻഡ് ലെങ്ത്തിന്റെ ടേമിൽ കാൽക്കുലേറ്റ് ചെയ്യണം. സോ റെസിസ്റ്റിവിറ്റി ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. സോ ആർ ഇസ് ഈക്വൽ ടു റോ ഇൻ ടു എൽ സ്ക്വയർ ബൈ വി എന്ന് കൊടുക്കാം. അതായത് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ബൈ എൽ ആണ്. അപ്പൊ ഞാൻ എനിക്ക് എൽ ബൈ വി എന്ന് കൊടുക്കും. റെസിപ്രോക്കൽ അല്ലെ, 1/a ആണ്. സോ ആർ ഇസ് ഈക്വൽ ടു റോ ഇൻ ടു ഡി എൽ സ്ക്വയർ ബൈ എം. അതായത് മാസ്, അതായത് വോളിയം ഇസ് ഈക്വൽ ടു എം ബൈ ഡി ആണ്. എനിക്ക് ഇവിടെ വി ആണുള്ളത്. സോ എം ബൈ ഡി കൊടുക്കുമ്പോൾ ഡി ബൈ എം വരും. അപ്പൊ റോ ഡി എൽ സ്ക്വയർ ബൈ എം ആണ്. അപ്പൊ ഈ ഒരു ഫോർമുലയിൽ ഡെൻസിറ്റി ഡി, അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റി റോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മൂന്ന് വയേഴ്സിന്റെയും സെയിം ആണ് അല്ലെ. അപ്പൊ സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതിലുണ്ടാവുന്ന ആർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ ബൈ എം ആണെന്ന് കൊടുക്കാം. അതായത് ഡെൻസിറ്റിയും റെസിസ്റ്റിവിറ്റിയും എല്ലാത്തിനും സെയിം ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ ആർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ ബൈ എം എന്നുള്ള ഒരു ഇക്വേഷൻ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് ആ ഒരു റേഷ്യോ ഓഫ് ദ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. എം വൺ ഇസ് ടു എം ടു ഇസ് ടു എം ത്രീ എന്ന് പറയുന്നത് 1:3:5 ആണ്. ലെങ്ത് എന്ന് പറയുന്നത് 5:3:1 ആണ്. ഇക്വേഷൻ ആർ വൺ ആർ ടു ആർ ടു ഇസ് ഈക്വൽ ടു എൽ വൺ സ്ക്വയർ ബൈ എം വൺ, എൽ ടു സ്ക്വയർ ബൈ എം ടു, എൽ ത്രീ സ്ക്വയർ ബൈ എം ത്രീ ആണ്. അപ്പോ 5 സ്ക്വയർ ബൈ 1, 3 സ്ക്വയർ ബൈ 3 ആൻഡ് 1 സ്ക്വയർ ബൈ 5 ആണ് വരുന്നത്. അപ്പൊ നോക്കൂ, 5:25:9:1 വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ റേഷ്യോ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരുന്നുണ്ട്? 1:25:15:1 വരുന്നുണ്ട്. അതായത് എൽ സി എം എടുത്ത് നമുക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ പി വൈ ക്യു സെറ്റ് 2 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.